SSLC വിദ്യാർത്ഥികളുടെ ഗ്രേഡ് എങ്ങനെ പെർസെൻറ്റേജ് ആക്കി മാറ്റാം? ഒരു പേനയും പേപ്പറും എടുത്താൽ വളരെ പെട്ടെന്ന് പെർസെൻറ്റേജ് നിങ്ങൾക്ക് കണക്കാക്കാം. ആദ്യം ഓരോ ഗ്രേഡിൻ്റെയും ഗ്രേഡ് പോയിൻ്റ് എത്രയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എ പ്ലസിൻ്റേത് 9 ഗ്രേഡ് പോയിൻ്റ്, എ 8, ബി പ്ലസ് 7, ബി 6 എന്നിങ്ങനെയാണ് ഗ്രേഡ് പോയിൻ്റുകൾ. ഇനി ഇതെങ്ങനെ കണക്കാക്കുമെന്ന് നോക്കാം. ഒരാൾക്ക് 5 എ പ്ലസ് ഗ്രേഡ് ആണെങ്കിൽ 5 × 9, 9 എന്നത് ഗ്രേഡ് പോയിൻ്റ് ആണ്, ഈക്വൽ ടു 45. ഇനി 3 എ ഗ്രേഡുകളാണെങ്കിൽ 3 × 8 ഈക്വൽ ടു 24. ബാക്കി 2 ബി പ്ലസ് ഗ്രേഡുകളാണെങ്കിൽ 2 × 7 ഈക്വൽ ടു 14. ഇപ്പോൾ അയാളുടെ 10 സബ്ജക്റ്റുകളും വന്നു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് കണക്കാക്കണം. ഇതിൻ്റെ ടോട്ടൽ 83 ആണ്. പെർസെൻറ്റേജ് കണക്കാക്കാൻ 83 ÷ 90 × 100 എന്നതാണ് ഫോർമുല. അയാളുടെ മാർക്ക് പെർസെൻറ്റേജ് അപ്പോൾ 92.2 എന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.